നമസ്കാരം, സ്വാഗതം സാരഥിയിലേക്ക്. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ആള്. ഒരുപാട് വിശേഷങ്ങൾ ആളെ ചോദിച്ചറിയാനുണ്ട്. അതുപോലെ ഒരുപാട് ആൾ ചെയ്ത വർക്ക്സ് നമുക്ക് കാണാനായിട്ടുണ്ട്. എന്തായാലും ഷോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അതിഥി അഞ്ജു ജയേഷ്. സ്വാഗതം ഷോയിലേക്ക്. യെസ്. അപ്പോൾ അഞ്ജു ആണ് ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. ദേ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ കുറേ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊന്നുമല്ല, ഇതല്ലാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉണ്ട്. എന്തായാലും നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം ഇതിനകത്ത് കാണിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും അല്ലേ. സുഖമായിട്ടിരിക്കുന്നു? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അഞ്ജു, എനിക്കൊന്ന് കുറേ നാൾ മുമ്പ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പൊ എങ്ങനെ പോകുന്നു വർക്കും കാര്യങ്ങളൊക്കെ? ഇപ്പം കുറച്ച് സ്ലോ ആണ്. ഇപ്പൊ സ്ലോ ആണ്. മോളുണ്ട്, ആഹാ, കുഞ്ഞാവുണ്ട് അല്ലേ. അത് ശരി. എത്ര വയസ്സായി? ഒരു വയസ്സ് കഴിഞ്ഞു. അപ്പൊ ആളുടെ പുറകെ ആയിരിക്കും ഫുൾ ടൈം. വിടാറില്ല എന്തിനു. ആ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും ടൈമും വേണമല്ലോ അല്ലേ. കല്ലം വേണം വാരി എടുക്കുന്ന. ശരി, ഓക്കെ. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും തിരക്കായിരിക്കും എന്നുള്ളത്. എന്തായാലും കാണുന്നത് ഒരുപാട് പെയിന്റിങ്സ് ആണ് അല്ലേ. അപ്പൊ ഇത് മാത്രമല്ലാതെ ഇഷ്ടംപോലെ വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പെയിന്റിംഗ് അല്ലാതെ വേറെ എന്തൊക്കെയാ? എല്ലാം ഇഷ്ടമാണ്, അങ്ങനത്തെ എല്ലാം ചെയ്യും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് തന്നെയാണ് എനിക്കൊന്ന് മെയിൻ ആയിട്ടുള്ള ആളുടെ ജോബ് എന്ന് പറയുന്നത്. വേറെ ആരാ? കുഞ്ഞും ഹസ്ബൻഡും ആണോ ഉള്ളത്? ആണ് ഇവിടെ ഉള്ളത്. ഓ ശരി ശരി. അപ്പൊ നമുക്കെന്നാ കണ്ടു തുടങ്ങാൻ തോന്നുന്നു അല്ലേ. ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. ഓക്കെ. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഇത് എന്ത് വെച്ച് ചെയ്തതാ? നെയിൽ പോളിഷ്. നെയിൽ പോളിഷ് വെച്ച് ചെയ്തതാ. നമ്മൾ പ്രതീക്ഷിച്ചു. ലൈറ്റ് ഉണ്ട് അല്ലേ. യെസ്, കൊള്ളാം അല്ലേ. ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് അല്ലേ, ഹോളിലൊക്കെ വെക്കാനായിട്ട്. സൂപ്പർ ആയിരിക്കും. എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് ചെയ്തെന്ന് ആരും വിചാരിക്കില്ലല്ലോ. എന്തായാലും പെയിന്റിംഗ് പോലെ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അക്രിലിക് അത് ഇതൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നതാണ് ആളുകൾ നോർമലി അല്ലേ. എനിക്ക് തോന്നുന്നു അധികം പേരെ നെയിൽ പോളിഷ് വെച്ച് നെയിൽ പോളിഷ് ആർട്ട് ചെയ്യുന്നത് കാണുന്നത് കുറവാണ്. അപ്പോൾ ഫസ്റ്റ് വരയ്ക്കുവാണോ ചെയ്യുക? ചില സമയത്ത് ഔട്ട്ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ്. ഓ, അത് ശരി. ആ, ഓക്കെ ഓക്കെ. ചിലതൊക്കെ ഇതെല്ലാം കുറച്ച് വരക്കാറുണ്ട്, സൈഡ് എല്ലാം. ഓക്കെ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നോർമലി ഡയറക്റ്റ് പെയിന്റ് അപ്ലൈ ചെയ്യും. അത് ശരി. ഓക്കെ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വർക്ക്സ് ആണ്. കൂടുതലും നെയിൽ പോളിഷ് വെച്ച് തന്നെയാണോ ചെയ്യുന്നത്? മോസ്റ്റ്ലി നെയിൽ പോളിഷ്. ഓക്കെ. ഇതും എല്ലാം നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ്. അപ്പോൾ ഈ ഗ്ലിറ്റർ ഒക്കെ? ഗ്ലിറ്റർ നെയിൽ പോളിഷിലുണ്ട്. ഓ, അത് ശരി. ഓക്കെ, എല്ലാം അത് തന്നെ. കൊള്ളാം കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻ കാണും നെയിൽ പോളിഷിൻ്റെ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ കളറെല്ലാം നമ്മൾ വിചാരിക്കുന്ന ആപ്റ്റായിട്ടുള്ള കളേഴ്സ് കിട്ടുമോ? ആ, മോസ്റ്റ്ലി ഇങ്ങനത്തെ കളേഴ്സ് ചിലപ്പോൾ റെയർ ആണല്ലോ. ആ, ഓക്കെ. സെറ്റിൽ കിട്ടാറുണ്ടല്ലോ. തിരഞ്ഞെടുക്കും. ആണല്ലേ. ഓക്കെ. ആഹാ. അപ്പോൾ ഫസ്റ്റ് കണ്ടു പോകുന്നത് എനിക്ക് തോന്നുന്നു നെയിൽ പോളിഷിലേക്കാന്ന് തോന്നുന്നു അല്ലേ. ഈ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കൊടുക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ? അല്ല, ഇതും വരക്കേണ്ടി വരും, ബിക്കോസ് കണ്ണ് അതെല്ലാം വരുന്നില്ല. അപ്പോൾ ഇത് വരച്ചിട്ട് ബാക്കിയുള്ള പാർട്ട് അടിക്കും. ശരി ശരി. അതിനനുസരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഈ നോർമൽ പെയിൻറ്റിങ് വെച്ച് നോക്കുവാണെങ്കിൽ അത് കുറേ ടൈം എടുക്കുമോ ഇതിന് ഉണങ്ങാനോ? അങ്ങനെയൊക്കെ കുറച്ച് സമയമെടുക്കും. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണോ ചെയ്യുന്നത്? ഞാൻ നോർമൽ എന്ന് പറഞ്ഞാൽ അത്ര ഫിനിഷിങ് ഗ്ലിറ്ററിങ് അതങ്ങനെ കാണില്ല. ഇതിൽ കുറച്ച് ഷൈനിങ് ടൈപ്പ് ഉണ്ട്. ഓക്കെ. അത് നെയിൽ പോളിഷിൻ്റെ പ്രത്യേകതയാണല്ലേ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണങ്ങി എന്നിട്ട് ബാക്കി പോർഷൻ അങ്ങനെയാണോ ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ കാത്തിക്കും, അല്ലെങ്കിൽ വെള്ളം വീണാലും അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്രെയിം ചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രെയിമിംഗ് ആയിരുന്നു തുടങ്ങിയത്. ഓക്കെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. സീനറി പോലത്തെ സംഭവം അല്ലേ. ഓക്കെ. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരുപാട് ഫസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നെയിൽ പോളിഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊള്ളാം. അത്ര വർക്ക്ഔട്ട് ആയില്ല. ഓക്കെ. സെക്കൻഡ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വർക്ക്ഔട്ട് ആയി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റിൽ ക്യാൻവാസിൽ. ഓക്കെ. ക്യാൻവാസിലെങ്കിൽ കുറച്ചും കൂടെ പേപ്പറിനെക്കാട്ടിലും പേപ്പറിൽ കുറച്ച് തിക്കായി പോകുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ് ഓൾമോസ്റ്റ്. കുഴപ്പമില്ല. ഇത് ഡയറക്ട്ലി നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടി വരില്ല. ഇത് ഡയറക്റ്റ് ഫ്രെയിം അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് പെയിന്റ് ചെയ്ത് അവിടെ വെക്കല്ലേ വേണ്ടത്. ശരി, ഓക്കെ. ഇത്ര പ്രശ്നമില്ല. കൊള്ളാട്ടോ. അപ്പോൾ ചെയ്ത ബോക്സ് കൂടുതലും കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യും. ആണല്ലേ. ഗിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കൊടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ആൾക്കാരെന്താ പറയാറ്, ഇങ്ങനെ ഒരു ആർട്ട് കണ്ടിട്ടുണ്ട് ആളുകൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഉണ്ടോ? ആക്ച്വലി അതറിയില്ല. അതറിയില്ല ആക്ച്വലി കേട്ടോ.
ശരിക്കും എനിക്കൊന്ന് പ്രേക്ഷകരെ കേൾക്കുമ്പോഴാണെങ്കിലും നെയിൽ പോളിഷ് വെച്ചിട്ട് ഇത്രയും സംഭവം ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കില്ലല്ലോ അല്ലേ. കൊള്ളാട്ടോ എന്തായാലും. ഈ ഐഡിയ എങ്ങനെയാ വന്നത്? ആക്ച്വലി വെറുതെ ഒരു ദിവസം വെറുതെ ഒന്ന് കയ്യിൽ ഇടാറില്ല അധികം, അപ്പൊ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ ഇട്ട് നോക്കി അങ്ങനെ വർക്ക്ഔട്ട് ആയി. അപ്പൊ വരയ്ക്കാൻ പണ്ടുകൊണ്ടേ താല്പര്യം ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? ചെറുപ്പത്തിലാണല്ലേ വരയ്ക്കായിരുന്നു നന്നായിട്ട്. എന്നിട്ടിപ്പോ ഇത് വെച്ച് കൊള്ളാം, എന്തായാലും റയർ ആയിട്ടുള്ളൊരു മീഡിയം ആണ് അല്ലേ, നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പൊ എല്ലാം ഈ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരയ്ക്കാനും പറ്റുമോ? അത് വെച്ച് പോഷന്റെ ബ്രഷ് വെച്ച് തന്നെ പറ്റും അല്ലേ. ഓക്കെ, ഔട്ട്ലൈൻ കൊടുക്കുന്നതെല്ലാം അത് തന്നെയാണ്. ശരി, ഓക്കെ, എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള സംഭവമൊക്കെ ജസ്റ്റ് തൊടുമ്പോ നമുക്ക് ഇത്തിരി ഒരു ഇങ്ങനെ നിക്കുന്ന അറിയാം അല്ലേ. അത് കുറച്ച് കട്ടിയില് കൊടുത്തോണ്ട് അതെ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അതൊക്കെ ഉണങ്ങാൻ ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും. ഇപ്പോൾ ഇട്ടാൽ തന്നെ ടൈം എടുക്കുമല്ലോ ഇത്തിരി ഉണങ്ങാനല്ലേ. കൊള്ളാട്ടോ. ഒരുപാട് സീനറീസ് ആണോ കൂടുതലായിട്ടും ചെയ്യാറ്? മോസ്റ്റ്ലി അങ്ങനത്തെയാണ്. ഓക്കെ, സ്കെച്ചസ് പിന്നെ ആൾക്കാരെ അങ്ങനെ. ഓക്കെ, അങ്ങനെ ആളുകളുടെ ഫേസും അങ്ങനെ ചെയ്യാറുണ്ടോ? സ്കെച്ചസ് ഉണ്ട്. ഓക്കെ, കൊള്ളാട്ടോ. പക്ഷെ നെയിൽ പോളിഷ് വെച്ച് അങ്ങനെ ആൾക്കാരെ അത്ര ട്രൈ ചെയ്തില്ല ഇതുവരെ. പെൻസിൽ പെയിന്റിംഗ്, പെൻസിൽ കളർ പെയിന്റിംഗ്. ഈ കട്ടിയില് അതെ ഔട്ട്ലൈൻ ഒക്കെ ലൈറ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ. ശരി ശരി, ഓക്കെ. പക്ഷെ നല്ല പെർഫെക്ഷൻ ഉണ്ട്, അതാണ് ശരിക്കും നമ്മൾ വരയ്ക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫെക്ഷൻ ഉണ്ട്. പുളിശ് വെച്ച് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അല്ലേ. ഏകദേശം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ പേറ്റന്റ് ഒക്കെ തരേണ്ടി വരുമെന്നറിയില്ല, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. യെസ്, ഓക്കെ. എന്റെ റിഫ്ലക്ഷനും എല്ലാം അത് തന്നെയാണ് അല്ലേ. എല്ലാം പിന്നെ ട്രാൻസ്പെറന്റ് പെയിന്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, നെയിൽ പോളിഷ് അത് വെള്ളത്തിനായിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അതിൽ അടിച്ചാൽ കുറച്ചത് കൂടുതൽ റിഫ്ലക്ഷൻ ആയിട്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, യെസ്, കൊള്ളാം എന്തായാലും അല്ലേ. നല്ല രസമുള്ള കേട്ടോ. ഓക്കെ, ഇങ്ങനെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാറോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്. പേജ് ഉണ്ട്. ഓക്കെ, ഇതാരെങ്കിലും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വല്ലതും കാണിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഓരോരു തരത്തിൽ ഇതുണ്ടല്ലോ, എല്ലാരും ബിസിയാണ്. ഓരോരു ചോദിക്കും എങ്ങനെയാ ചെയ്യുന്ന, പേഷ്യൻസ് കുറച്ച് വേണം. വേണമായിരിക്കും. ശരിയാണ്. അപ്പൊ സീനറീസ് ആണ് ഒരുപാട് അല്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് ഒക്കെ ആക്ച്വലി എങ്ങനെയാണ്, സപ്പോർട്ട് ആണെന്ന് തോന്നുന്നു? ഇത് വാങ്ങിത്തരാൻ ആള് വേണ്ടേ? ഇത് കുറച്ച് വലിയൊരു സംഭവമാണ്. അതുമല്ല, ഇത് ഇത് നെയിൽ പോളിഷ് ആണോ? എനിക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെ നെയിൽ പോളിഷ് വെച്ച് ചെയ്യുന്നത്. കാരണം അത്രയും മൈന്യൂട്ടായിട്ട് വരേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പൊ ഈ ബ്ലാക്ക് എന്താണ് ആക്ച്വലി ബോർഡർ വന്നിട്ടുള്ള? എല്ലാം നെയിൽ പോളിഷ്. ഓക്കെ, ഫസ്റ്റ് പെൻസിൽ വെച്ച് വരച്ചു നോക്കാം. പക്ഷെ എന്നാലും അത് നമ്മൾ നോർമലി വരയ്ക്കാൻ തന്നെ കുറച്ച് അത് ബുദ്ധിമുട്ടാണ്. നെയിൽ പോളിഷ് വെച്ച് ചെയ്തേക്കുന്നതാണ് ഇത് ഫുള്ള്. ഓക്കെ, കൊള്ളാം. ഇതിനെ എനിക്ക് ഒന്ന് ഒരുപാട് ടൈം എടുത്ത് കാണും. ഇതിനെ കുറച്ച് സമയം, ഇതിനെ കാട്ടും വലുതുണ്ട്, അതിനെ കുറച്ചിങ്ങനെ സമയം പിടിക്കും. അങ്ങനത്തെ സീനിയറീസ് എല്ലാം ഓൾമോസ്റ്റ് വേഗം, ഓൾമോസ്റ്റ് 1 hour. അത്രയും മതി. ഓക്കെ, എക്സ്പേർട്സിന് കേട്ടോ, നമ്മൾ ചിലപ്പോൾ എന്താ സംഭവം എന്ന് അറിയാത്തോണ്ട്. എന്തായാലും ഇത് കൊള്ളാം. അപ്പോ ഇതൊക്കെ ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. ഡയറക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, യെസ്. ഒരു സൈഡിൽ നിന്നാ തുടങ്ങുന്നത്? എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. കൈ തട്ടാതെ അല്ലേ, സ്പ്രെഡ് ആവാതെ നോക്കണം എന്ന് മാത്രം. ഓക്കെ, യെസ്. ഒരുപാട് എനിക്കൊന്നും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ വരച്ചതായിരുന്നു. ഓ, തുടക്ക സമയത്താണോ? ആഹാഹാ. ഓക്കെ, യെസ്. റിഫ്ലക്ഷൻ പോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീനറീസ് ആണ് കൂടുതലും അല്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് നമ്മള് വരച്ചൊക്കെ ചെയ്യാത്തോണ്ട് അല്ലേ, ഡയറക്റ്റ് ചെയ്യുന്നോണ്ട്. ഓക്കെ, യെസ്, കൊള്ളാട്ടോ. ഇതൊക്കെ ഇപ്പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നവരുണ്ട്. അപ്പൊ ഏത് കളർ എങ്ങനെയാന്നുള്ളൊക്കെ എന്തെങ്കിലും കോമ്പിനേഷൻ ഒക്കെ വേണ്ടി വരാറുണ്ടോ? പെയിന്റ് ഒക്കെ ഇല്ല, അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം ഓറഞ്ച്, യെല്ലോ, അങ്ങനത്തെ എല്ലാം റെഡിമെയ്ഡ് ആണ്. അപ്പൊ നെയിൽ പോളിഷിന്റെ ഒരു കളക്ഷൻ ആയിരിക്കും വീട്ടിൽ. ഓക്കെ, ഇത് നമ്മുടെ അതെ ബുർജ് ഖലീഫ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലൈറ്റ് ആയിട്ട് ബാക്കിൽ ലൈറ്റ് ഉണ്ട്. അത് ഓ ആണോ? അത് ശരി. ആ ശരിയാട്ടോ, ലൈറ്റ് ഉണ്ട് അതിലല്ലോ. ഡാർക്ക് ഉണ്ടാവും, അതിങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, കൊള്ളാം. ഡാർക്ക് ആവുമ്പോ എടുത്ത് കാണിക്കും. ഓക്കെ, ശരിയാ. അപ്പൊ വോള് വെക്കുന്ന സമയത്ത് നല്ലതായിരിക്കും. യെസ്, നെൽ പോളിഷ് വെച്ച് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ആക്ച്വലി ഇത് ക്ലേ ആണ്. ക്ലേ ആണ്. ഓ, അത് ശരി.
ഓക്കേ. കളർ ചെയ്തതൊക്കെ നെയിൽ പോളിഷ് അല്ലേ? ക്ലേ വെച്ച് വെച്ചിട്ട് ഒട്ടിച്ച്. ഓക്കേ, കൊള്ളാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്വന്തം ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ? നെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പൊ എന്റെയും രണ്ടും ഐഡിയസ് അങ്ങനെയുള്ള മിക്കവാറും ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും കേട്ടിട്ട് അല്ലേ ഇത് പല സീസൺസ്. ഇതും ഡയറക്റ്റ് ആണ്, ഔട്ട്ലൈൻ ഇല്ല. കൊള്ളാം കൊള്ളാം. യെസ്, ഞാൻ നോക്കുമായിരുന്നു ഏത് കളർ എങ്ങനെ. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. അതൊരു പറയുമ്പോൾ പോലും നമുക്കത് നെയിൽ പോളിഷ് ആണോ എന്ന് ആലോചിക്കാനുള്ളൊരു അതാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ഇമേജസ് പെട്ടെന്ന് കണ്ടു നോക്കാം അല്ലേ. വീട്ടിലൊക്കെ ആക്ച്വലി എങ്ങനെയാണ്, നാട്ടില് ഒക്കെ എന്താ പറയുന്ന എല്ലാവരും അഭിപ്രായം? കുറെ ആള് ചോദിക്കാറുണ്ട് നമുക്ക് തരുമോ കാണുമ്പോ അല്ലേ. ബുർജൽ അറബ് അല്ലേ? ലൈറ്റ് ഉണ്ടോ? അതെ, ഇപ്പൊ രാത്രി കാണുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്തറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിപ്പോ ആള് കൊണ്ടുവന്ന കുറച്ച് ഇമേജസ്, ഞാൻ കുറച്ച് വർക്ക്സ് ആണ് കാണിക്കുന്നത്. ഇത് അല്ലേ? ഇതും ഡയറക്റ്റ് ആണ് ചെയ്തത്. ഓക്കെ. യെസ്, അപ്പൊ മുകളില്, അതായത് മുകളിലൊക്കെ ഇട്ട് ചെയ്യുമ്പോ അതൊക്കെ ഉണങ്ങിയിട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ കുറച്ച് വേഗം ഉണങ്ങും ഇപ്പം ആണല്ലേ. ഫാൻ്റെ അടിയിൽ വെച്ചിരുന്ന. ഓക്കെ, കുറച്ച് സൺലൈറ്റോ വേഗം ഉണങ്ങും ആണല്ലേ. മറ്റേ കളറിനെ പോലെ അധികം വേഗം സ്പ്രെഡ് ആവില്ല. കുറച്ചൊരു കട്ടിയില്ലല്ലോ മറ്റേതാകുമ്പോ, മിക്സ് ചെയ്യുമ്പോ വേഗം. അപ്പൊ ഇപ്പൊ കുഞ്ഞുവാവയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വർക്കൊക്കെ സ്ലോ ആണെന്ന് അറിയാം. എന്നാലും അല്ലേ, ഒരുപാട് ഇതുപോലെ ചെയ്യട്ടെ, സമയം കിട്ടുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇതൊക്കെ എങ്ങനെയും ഒപ്പിക്കുമല്ലോ സമയമൊക്കെ നമ്മൾ അല്ലേ. എന്തായാലും കൊള്ളാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നെയിൽ പോളിഷ് വെച്ചുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പൊ ബാക്കി പെയിന്റ് ഒക്കെ യൂസ് ചെയ്ത് വേറെ ചെയ്യുന്നുണ്ടോ? അക്രിലിക് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? കുറവാണ്. ആ ഓക്കെ, നമ്മുടേതായിട്ടുള്ള ഒരു മീഡിയം ഉള്ളതുകൊണ്ട് അല്ലേ. ആളുടെ പരസ്യത്തിൽ ഒരുപാട് സ്കെച്ചസും ഉണ്ട്. ഓക്കെ, യെസ്, അങ്ങനെയുള്ള. ഓക്കെ, ഇതിനൊക്കെ ടൈം എടുത്താണോ വരയ്ക്കുന്നത്? കണ്ടുപോട്ട് വരയ്ക്കുന്നുണ്ട്? ഇല്ല, ഇത് കോവിഡ് തുടങ്ങിയ സമയത്ത്. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരുപാട് അല്ലേ ബുക്സിൽ കുഞ്ഞുവാവകളാണ് ഒരുപാട് അല്ലേ. ആഹാ, യെസ്, കൊള്ളാട്ടോ. ഇത് ക്രയോൺസോ? അല്ല, പെൻസിൽ കളർ അല്ല, പെൻസിൽ കളറാണ്. ഓക്കെ, യെസ്. ഓക്കെ, ആരെങ്കിലും ആണോ? ആ, എൻ്റെ മാമൻ്റെ ഫോൺ. ശരി ശരി. അപ്പം ഇങ്ങനെ പോർട്രേറ്റ് പോലെയും ചെയ്യാറുണ്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ചെയ്ത് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഗെസ്റ്റ്, ഐ മീൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും അല്ലേ. മറ്റേത് ഇൻട്രസ്റ്റ് തന്നെയാണ്, അത് കളർഫുൾ അല്ലേ. അത് ശരിയാണ്. ഓക്കെ, എന്തായാലും ഒരുപാടുണ്ട് കേട്ടോ ആളുടെ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ഇമേജസ് ഇതുപോലെ നമുക്ക് പറ്റുന്ന വർക്കൊക്കെയാണ് നമ്മൾ കാണിച്ചത്. എന്തായാലും അഞ്ചു കുറേ സന്തോഷം ജോയിൻ ചെയ്തതിന് കേട്ടോ. എനിക്ക് എന്തൊക്കെ എടുത്ത് കാണിക്കണം എന്നറിയില്ല. അതേ പറഞ്ഞാൽ ഒരുപാടുണ്ട്, ചിത്രശേഷീനെയൊക്കെ വരച്ചിട്ടുണ്ടല്ലേ. യെസ്, ഒരുപാടുണ്ട്, ഒരുപാട് ബോക്സുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ചെയ്തു ജോയിൻ ചെയ്തതിൽ. ഓക്കെ, അപ്പോൾ പുതിയ വർക്ക്സ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഇനിയും ഒരു എപ്പിസോഡിൽ വരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് സാരഥിയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയും നന്ദി, നമസ്കാരം.